ഗൗരിശങ്കരത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പൊ എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും നമ്മുടെ ശങ്കറിന്റെയും ഗൗരിയുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും ഗൗരിയെ തകർക്കാൻ വേണ്ടിയിട്ട് പല അടവുകളും രാധാമണി പറ്റുന്നുണ്ട്. എന്നാൽ ആ ഒരു അടവുകളെല്ലാം എല്ലാം തകിടം മറിക്കാൻ വേണ്ടിയിട്ട് ശങ്കറും ഗൗരിക്കൊപ്പം ഉണ്ട്. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ ഈ ഗൗരിശങ്കരത്തിലെ പുതിയൊരു ആളും കൂടി, ഒരു പുതിയൊരു കഥാപാത്രം കൂടി വരാൻ പോവാണ്. നമ്മുടെ ശങ്കറിന്റെയും വേണിയുടെയും ജീവിതത്തിലേക്കാണ് ആ കഥാപാത്രം കടന്നു വരുന്നത്. എന്തായാലും ആ കഥാപാത്രം വരുന്നതോടു കൂടി നമ്മുടെ വേണിയുടെയും ആദർശിന്റെയും ജീവിതത്തില് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതകൾ കണ്ടുവരുന്നുണ്ട്. എന്തായാലും ശങ്കർ ഗൗരി അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെ ശങ്കറും ഗൗരിയും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശങ്കർ ഗൗരിയോട് ചോദിക്കുന്നുണ്ട്, ഗൗരി നിനക്ക് എന്നെ എത്രത്തോളം ഇഷ്ടമാണ്? അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ശങ്കറിനെ അത്രത്തോളം ഇഷ്ടമാണ്, ഞാൻ ശങ്കറിനെയും എന്റെ അച്ഛനെയാണ് വിശ്വസിക്കുന്നതും, ഞാൻ നിങ്ങളെ രണ്ടുപേരുമാണ് എന്നൊക്കെ ഗൗരി പറയുന്നുണ്ട്. അപ്പൊ ശങ്കർ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട്, എനിക്ക് നിന്നെ അത്രത്തോളം ഇഷ്ടമാണ് ഗൗരി, അപ്പൊ നിനക്ക് എന്നെ എത്രത്തോളം ഇഷ്ടമാണ്? അപ്പൊ എനിക്ക് ശങ്കറിനെ അത്രത്തോളം ഇഷ്ടമാണ്, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, എന്ത് ശങ്കർ പറഞ്ഞാലും ചെയ്യും. അങ്ങനെ ശങ്കർ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നീ ചെയ്യണം, പിന്നെ നീ വാക്ക് മാറ്റരുത്. ഇല്ല, അങ്ങനെ ശങ്കർ ഗൗരിയുടെ ചെവിയിൽ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുവാണ്, എന്നിട്ട് നീ ഇതെനിക്ക് ഇപ്പൊ തന്നെ ചെയ്ത് കാണിക്കണം എന്ന് ശങ്കർ ഗൗരിയോട് പറയുവാണ്. അത് വേറെ ഒന്നുമല്ല, ഗൗരി ആ ഒരു മോഹിനിയാട്ടം ഡ്രസ്സിൽ, ഡാൻസിന്റെ ഡ്രസ്സ് ഇട്ട് ഒരു ഡാൻസ് ശങ്കറിന്റെ മുന്നിൽ നിന്ന് കളിച്ച് കാണിച്ചു കൊടുക്കണം എന്നതായിരുന്നു ഗൗരിക്ക് കൊടുത്ത ടാസ്ക്. അങ്ങനെ ശങ്കർ കൊടുത്ത ആ ഡ്രസ്സിൽ ഗൗരി ഭയങ്കര സുന്ദരിയായിട്ട് വരികയും ശങ്കറിനെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ശങ്കർ പാട്ട് പാടുകയും ഗൗരി നല്ല നൃത്ത ചുവടുകൾ വെക്കുകയും അങ്ങനെ അവർക്ക് പരസ്പരം ഭയങ്കര സന്തോഷത്തോടെ അവർ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ഒരു സംഭവങ്ങളൊക്കെ ഇങ്ങനെ ചരങ്ങാട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആദർശ് രാവിലെ തന്നെ ജോലിക്ക് പോകാനുള്ള ഒരു തിരക്കിലാണ്. അങ്ങനെ വേണി രാവിലെ ടിഫിൻ ബോക്സ് ഒക്കെ കൊണ്ടു കൊടുത്തെങ്കിലും വേണി ആദർശിനോട് അത്രയ്ക്ക് സ്നേഹം കാണിച്ചിട്ടില്ല, ആദർശിനോട് മിണ്ടാനായിട്ടും തയ്യാറായിട്ടില്ല. കാരണം ആദർശ് വേണിയെ മനസ്സിലാക്കാതെ വഴക്കുണ്ടാക്കിയതിന്റെ പേരിലാണ് ഈ ഒരു പിണക്കമൊക്കെ. അങ്ങനെ ആദർശ് രാവിലെ പോകാൻ നേരത്ത് വേണി ഒരു കാര്യം പറയുന്നുണ്ട്, പറ്റുമെങ്കിൽ വൈകിട്ട് നേരത്തെ വാ, എനിക്ക് ഒന്ന് സിനിമ കാണാൻ പോകണമെന്നുണ്ട്, കുറച്ച് കറങ്ങാൻ പോകണമെന്നുണ്ട്, അപ്പോൾ പറ്റുമെങ്കിൽ വാ എന്നൊക്കെ പറയുമ്പോൾ ആദർശ് വിചാരിക്കുകയാണ്, എന്നാൽ വേണിയുടെ മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേണിയെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് കിട്ടിയ അവസരമാണ്, ഇത് പാഴാക്കാതെ ഞാൻ ഉറപ്പായിട്ട് ഉച്ചയ്ക്ക് വന്നിരിക്കും, എന്നിട്ട് നമുക്ക് സിനിമ മാത്രമാക്കണ്ട, കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് നമുക്ക് ആസ്വദിച്ച് പുറത്തൊക്കെ കറങ്ങിയിട്ട് വരാം എന്ന് ആദർശ് വേണിയോട് പറയുന്നുണ്ട്. അങ്ങനെ രാവിലെ തന്നെ ആദർശ് ഓഫീസിൽ ചെന്ന് ജോലിയുടെ തിരക്കിൽ ഭയങ്കര ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് മാനേജർ ആദർശിനെ വിളിച്ചിട്ട് ഒരു കാര്യം പറയുന്നത്. നമ്മുടെ കമ്പനിയിലോട്ടൊരു പുതിയൊരു സ്റ്റാഫ് വന്നിട്ടുണ്ട്, അപ്പൊ ആ സ്റ്റാഫിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്ന് ആദർശിനോട് പറയുന്നുണ്ട്. അത് വേറെ ആരുമല്ല, ശിവരഞ്ജിനി എന്ന് പറയുന്ന ഒരു കുട്ടിയാണ് ട്രെയിനി ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ പെൺകുട്ടിയെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ആദർശ് വിളിച്ചുകൊണ്ട് വന്നെങ്കിലും ശിവരഞ്ജിനിയുടെ മുഖത്തൊന്നും ആദർശ് ശ്രദ്ധിക്കാനൊന്നും പോയിട്ടില്ല. പക്ഷെ ശിവരഞ്ജിനി ആദർശിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ രണ്ടുപേരും പരസ്പരം ഷേക്കൻ്റെത് ആ ഒരു ആദർശിന്റെ ഗ്രൂപ്പിലോട്ട് തന്നെ ശിവരഞ്ജിനിയെ ട്രെയിനിയായിട്ടിടുകയും അങ്ങനെ എല്ലാവർക്കും ആദർശ് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. പക്ഷെ എല്ലാവരെയും ശിവരഞ്ജിനി പരിചയപ്പെടുമ്പോൾ ആദർശിനെ തന്നെ എപ്പോഴും നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആദർശിനെ മനസ്സിൽ വിചാരിക്കണം, ഇവളെന്തിനാ എന്നെ തന്നെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത്, എന്താ പ്രശ്നം എന്നൊക്കെ ആദർശ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു പരിചയപ്പെടുത്തലൊക്കെ കഴിഞ്ഞതിന് ശേഷം ആദർശ് ഓരോ കാര്യങ്ങൾ ശിവരഞ്ജിനിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് ശിവരഞ്ജിനി ആദർശിനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആദർശ് തിരിച്ച് ചോദിക്കുന്നുണ്ട്, നമ്മൾ തമ്മിൽ എന്തെങ്കിലും പരിചയമുണ്ടോ? കാരണം എന്തോ എനിക്ക് അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് തോന്നുന്നില്ല, പക്ഷെ ശിവരഞ്ജിനിക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? അപ്പോൾ ഉടനെ തന്നെ ശിവരഞ്ജിനി ആദർശിനോട് പറയുന്നുണ്ട്, എന്നെ ശിവരഞ്ജിനി എന്ന് വിളിക്കേണ്ട ആവശ്യമില്ല, ആദർശേട്ടൻ എന്നെ രഞ്ജിനി എന്ന് വിളിച്ചാൽ മതി, അല്ലെങ്കിൽ രഞ്ജു എന്ന് വിളിച്ചാൽ മതി. അങ്ങനെ പറയുന്ന സമയത്താണ് ശിവരഞ്ജിനി, അതായത് നമ്മുടെ രഞ്ജിനി സത്യം പറയുന്നത്, ആദർശേട്ടൻ്റെ ജൂനിയർ ആയിട്ട് കോളേജിൽ ഞാൻ പഠിച്ചതാണ്, ആ സമയത്തൊന്നും ആദർശേട്ടൻ എന്നെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അവർ ആ ഒരു ഓർമ്മകൾ ഇങ്ങനെ പുതുക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ശിവരഞ്ജിനിയുടെ വരവ് എന്തായാലും ആദർശിൻ്റെ ജീവിതത്തിൽ വലിയൊരു കോളുളക്കം സൃഷ്ടിക്കും എന്ന് ഉറപ്പാണ്. അങ്ങനെ അവർക്ക് അവരുടെ ഇടയിലുള്ള ഈ ഒരു തമാശ സംസാരങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചാരങ്ങാട്ട് വീണ്ടും വലിയൊരു പ്രശ്നം ഉടലെടുത്തിരിക്കുകയാണ്. നമ്മുടെ ചാരങ്ങാട്ട് വീണ്ടും ഗൗരി ആദർശ് സോറി നമ്മുടെ ഗൗരി ശങ്കറിന് ചായ കൊണ്ട് കൊടുക്കുകയും, അപ്പോൾ ആദ്യം ശങ്കറിനെ കണ്ടില്ല, ശങ്കർ ഗൗരിയെ വെറുതെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ ഗൗരിയെ വന്ന് കെട്ടിപ്പിടിക്കുകയും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ശങ്കർ പറയുന്നുണ്ട്, ഗൗരി നീ പെട്ടെന്ന് ഇറങ്ങ്, നമുക്കൊന്ന് പുറത്തൊക്കെ പോയി ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ടൊക്കെ വരാം. അപ്പോൾ ഗൗരി പറഞ്ഞത്, വേണ്ട, കമലേട്ടത്തേക്ക് ഒട്ടും വയ്യാതിരിക്കുന്നത് കൊണ്ട് തന്നെ കമലേട്ടത്തേക്ക് ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, അപ്പോൾ എന്തെങ്കിലും
അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതുകൊണ്ട് നമുക്ക് ഇപ്പൊ പോകണ്ട, ഇവിടെ തന്നെ നിൽക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. ശങ്കർ പറഞ്ഞത് നീ എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കും, പക്ഷെ നിന്നെ ആരും നോക്കുന്നില്ലല്ലോ, അതുകൊണ്ട് നീ അങ്ങനെ എല്ലാ ജോലികളും എടുത്ത് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ഗൗരി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ സംസാരങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഗൗരി ശങ്കറിനോട് ചോദിച്ചു, ശങ്കർ എനിക്ക് ശങ്കറിന്റെ ആ ഒരു ദേഷ്യം എനിക്ക് കാണണം, എനിക്ക് ഇപ്പോൾ ദേഷ്യം കാണണം. അപ്പൊ ശങ്കർ വീണ്ടും വീണ്ടും പറയുന്നുണ്ട്, ഗൗരി നീ എന്റെ ദേഷ്യം കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് നീ വേണ്ട, നീ എന്തിനാ വെറുതെ എന്റെ ആ ഒരു മൂഡും കൂടി കളയുന്നത് എന്തിനാ, നീ അതുകൊണ്ട് വേണ്ട എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഗൗരി വീണ്ടും ശങ്കറിനോട് പറയുന്നുണ്ട്, ഒരിക്കലും ശങ്കർ എന്നോട് ദേഷ്യപ്പെടുത്തില്ല, അല്ലെങ്കിൽ എന്നെ ഒരിക്കലും വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് ശങ്കറിന് പറ്റത്തില്ല എന്ന് ഗൗരി ശങ്കറിനോട് പറയുമ്പോൾ ശങ്കർ പെട്ടെന്ന് ഗൗരിയോട് പൊട്ടിത്തെറിച്ച് സംസാരിക്കുകയാണ്. എന്നിട്ട് നീ ആരാ അതൊക്കെ പറയാനായിട്ട്, നിന്റെ അടിമയൊന്നുമല്ലല്ലോ ഞാൻ എന്നൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ച് സംസാരിക്കുകയാണ്. അപ്പോൾ ശങ്കറിന്റെ ആ ഒരു ദേഷ്യമൊക്കെ കണ്ടപ്പോൾ ഗൗരിക്ക് ഭയങ്കര പേടിയായിപ്പോ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സങ്കടമായിപ്പോ, കാരണം ഇത്രത്തോളം സ്നേഹത്തിലിരുന്നിട്ട് പെട്ടെന്ന് ശങ്കർ ദേഷ്യപ്പെട്ടപ്പോൾ ഭയങ്കര സങ്കടമായിപ്പോയി. അങ്ങനെ ഇരുന്ന സമയത്താണ് ശങ്കർ പറയുന്നത്, ഗൗരി നീ സങ്കടപ്പെടേണ്ട, നീ അല്ലേ പറഞ്ഞത് എന്റെ ദേഷ്യം കാണണമെന്ന്, അതുകൊണ്ട് ഞാൻ ചുമ്മാ നിന്നെ കളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ, നീ പേടിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഗൗരിയോട് സ്നേഹം കാണിക്കുകയും പിന്നെ നീ പെട്ടെന്ന് പോയി ജോലി ചെയ്തോ എന്നൊക്കെ പറഞ്ഞ് ഗൗരിയെ പറഞ്ഞയക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഗൗരി തിരിച്ചു വന്ന് ഗൗരിയുടെ ഫോണ് ചാർജ് അവിടെ കുത്തുന്നുണ്ട്. ചാർജിലിട്ട് തിരിച്ച് ഗൗരി അടുക്കളയിലോട്ട് പോയ സമയത്ത് തന്നെ വേലക്കാരി ആരും കാണാതെ ആ ഫോണ് വന്ന് എടുക്കാൻ വേണ്ടി വന്നതും നമ്മുടെ ശങ്കർ പിറകിൽ നിന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവരെ തൂക്കാൻ വന്നതാണ്, തുടയ്ക്കാൻ വന്നതാണ് എന്നൊക്കെ പറഞ്ഞ് തടി തപ്പാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ശങ്കർ പറഞ്ഞത് നിങ്ങൾ ഒരു ജോലിയും ചെയ്യത്തില്ല, എന്നിട്ട് എൻ്റെ ഗൗരിയെ കൊണ്ടാണ് എല്ലാ ജോലിയും ചെയ്യിപ്പിക്കുന്നത്, എന്നിട്ട് പെട്ടെന്ന് തന്നെ ജോലി ചെയ്യാൻ പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറഞ്ഞ് അയക്കുന്നുണ്ട്. പക്ഷേ ശങ്കറിന് ഒരു സംശയം, സാധാരണ അമ്മ ഇങ്ങനെ ജോലി ചെയ്യാത്തവരെ ഇങ്ങനെ പിടിച്ചു നിർത്തത്തില്ല, അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കത്തേ ഉള്ളൂ, ചുമ്മാ പൈസയും കൊടുക്കത്തില്ല. പിന്നെ എന്തുകൊണ്ട് അമ്മ ഇവരെ ഇങ്ങനെ ജോലി ചെയ്തില്ലെങ്കിൽ പോലും ചുമ്മാ പൈസയും കൊടുത്ത് അവരെ ഇവിടെ വേലയ്ക്ക് വെച്ചിരിക്കുന്നു, ഇതിലെന്തോ ഒരു ദുരൂഹത ഉണ്ടല്ലോ, അമ്മ അങ്ങനെ വെറുതെ ഒന്നും കാര്യം കാണാതെ അമ്മ ഒന്നും ചെയ്യത്തില്ല, എന്തോ ദുരൂഹത ഉണ്ടെന്ന് ശങ്കറിന് ചെറിയൊരു സംശയം തോന്നി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വേലക്കാരി ആരും കാണാതെ ആ ഫോണ് വന്ന് വീണ്ടും ആ റൂമിൽ നിന്ന് എടുത്ത് രാധാമണിക്ക് കൊണ്ടു കൊടുക്കുന്നത്. എന്നിട്ട് ഇത് കൊച്ചമ്മ പറഞ്ഞ പോലെ ഞാൻ ഈ ഒരു ഫോണ് കൊച്ചമ്മയ്ക്ക് കൊണ്ടുതന്നിട്ടുണ്ട്, ഇനി എന്തായാലും കൊച്ചമ്മയ്ക്ക് ആരുടെ മുന്നിൽ ഇങ്ങനെ പേടിച്ച് നിൽക്കേണ്ട ഒരു ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ രാധാമണി ഫോണൊക്കെ മേടിച്ച് ആ ഒരു ഫോൺ ഓപ്പൺ ആക്കാൻ വേണ്ടി നോക്കിയപ്പോഴാണ് അതിൻ്റെ പാസ്വേഡ് ഉണ്ട്, പാസ്വേഡ് രണ്ടു പേർക്കും അറിയത്തില്ല. പിന്നെ എന്ത് ചെയ്യും, ഈ ഒരു പാസ്വേഡ് അറിയാതെ ഞാൻ എങ്ങനെ ഫോൺ ഓപ്പൺ ആക്കി ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നു പറഞ്ഞ് ഭയങ്കര സങ്കടത്തിൽ നിൽക്കുവാണ്. പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, എന്തായാലും ആദർശം വേണി ഇപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ഇപ്പോൾ സ്നേഹത്തോടെ അവർ തമ്മിൽ സ്നേഹിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ശിവരഞ്ജിനിയുടെ വരവ്, അതും ആദർശിൻ്റെയും വേണിയുടെയും ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി വരുന്നത്. അപ്പം ശിവരഞ്ജിനിയുടെ വരവോടുകൂടി എന്തായിരിക്കും ഇവരുടെ ഇടയിൽ സംഭവിക്കാൻ പോകുന്നത്? ഒന്നാതെ ഒരാൾ കാരണം വേണിയുടെയും ആദർശിൻ്റെ ജീവിതത്തിൽ ചെറിയൊരു വിള്ളൽ വീണതാണ്, അത് വേണ്ടി തന്നെ തൂത്തെറിഞ്ഞതുമാണ്. അപ്പം ഈ ഒരു വരവോടുകൂടി ഇനി എന്തൊക്കെ ായിരിക്കും ഇവരുടെ ജീവിതത്തിൽ പൊട്ടിത്തെറികൾ ഉണ്ടാകാൻ പോകുന്നത്? എന്തായാലും ഗൗരിയെ തകർക്കാൻ വേണ്ടി പലരും ആ ചാരങ്ങാട്ട് തറവാട്ടിൽ ശ്രമിക്കുമ്പോൾ ഗൗരിക്ക് തുണയായിട്ട് ശങ്കർ നിൽപ്പുണ്ട്. അപ്പം ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഇനി എന്തൊക്കെയായിരിക്കും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നാളെ കാണാം. അതൊരിക്കലും ടാറ്റ ബൈ ബൈ.